ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്തായാലും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായാലും നമ്മുടെ കത്തങ്ങ, അതായത് കത്തങ്ങ ജോഡിയുടെ മുട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ കാണിച്ചു, അതുപോലെ തന്നെ വൈകുന്നേരം വരെ എന്തായാലും ആ മുട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ കയറുകയുണ്ടായി, അതായത് കൂട്ടിലോട്ട് കയറുകയുണ്ടായി. അതിനുശേഷം അവർ വന്ന് നമ്മുടെ മുട്ടയും കാര്യങ്ങളൊക്കെ നോക്കി, നമ്മുടെ പറവകളൊക്കെ പുറത്തായിരുന്നു. അപ്പോൾ അവർ കരുതിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കതവും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പറവയും കാര്യങ്ങളൊക്കെ തിരികെ കൂട്ടിലോട്ട് കയറുമല്ലോ എന്ന് കരുതിയിട്ട് അവർ നമ്മുടെ കൂടിൻ്റെ കതവും കാര്യങ്ങളൊക്കെ തുറന്നു വെച്ചിട്ട് പോയായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കത്തങ്ങയുടെ മുട്ടയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് നമ്മുടെ കാക്കയും കാര്യങ്ങളൊക്കെ കാണുകയും, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കാക്ക ആ ഒരു മുട്ടയും കാര്യങ്ങളൊക്കെ കൊത്തിയെടുത്തിട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ആയിട്ടുള്ള ഒരു മുട്ടയായിരുന്നു അതെന്ന് പറഞ്ഞാൽ. കത്തങ്ങ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു അടിപൊളി കുഞ്ഞിട്ട് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് നിർഭാഗ്യം വെച്ചാൽ നമുക്ക് എന്തായാലും കാക്കയും കാര്യങ്ങളൊക്കെ കൊത്തിയെടുത്തോണ്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും വളരെയധികം വിഷമമുണ്ട് എങ്കിൽ പോലും തന്നെ ഇനിയും നമുക്ക് റിസൾട്ട് എന്തായാലും പ്രതീക്ഷിക്കാം. എന്താണെന്നറിയില്ല, നമുക്കിപ്പോൾ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കുന്നുണ്ടെങ്കിലും തന്നെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ആവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ ഗതി എന്തായെന്ന്, അതായത് കുഞ്ഞിന് നമുക്കൊരു പോർച്ച് പോലത്തെ അസുഖം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഗതി എന്തായെന്ന് നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്തായാലും ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. കാരണം അതിന് മൂക്കിലുണ്ടായിരുന്ന ആ ഒരു അസുഖം അതിപ്പോൾ കണ്ണിലോട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂക്കിലെ ഇതിന് നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും നമുക്ക് എന്തായാലും ഒന്ന് കരിപ്പിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് സോഡാ പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് എന്തായാലും ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിലാണ് സോഡാ പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ സോഡാ പൊടിയാണ്, നമുക്ക് ഇതിവിടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിലിതാ മഞ്ഞൾപ്പൊടിയും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞിതാ ഇവിടെ താഴെയാണുള്ളത്, നമ്മുടെ കുഞ്ഞ്. അപ്പം ഇതിനെയും കയ്യിലൊക്കെ എടുത്ത് നമുക്ക് അതിനെ ഒന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ക്യാമറ ഞാൻ ഒരിടത്ത് എന്തായാലും സെറ്റ് ചെയ്യട്ടെ. നമ്മള് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തൂവല് വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പറവേനെ എടുത്തിട്ട് വരാം. നമ്മുടെ പറവക്കുഞ്ഞ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് കൂട് ക്ലീൻ ചെയ്യാത്തത്. ഇനിയിപ്പോൾ കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അതെന്തായാലും നമുക്ക് ഇനി ഈ ഒരു പറവ ഇടുന്ന ആ ഒരു കൂട് മാത്രം നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ മൂക്ക് കണ്ടല്ലോ, അപ്പം ഇതിൻ്റെ മൂക്കിലാണ് നമുക്ക് എന്തായാലും വെച്ചു കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട്. നമുക്കിതിന് താഴെ ഒന്ന് നിർത്തിയതിനു ശേഷം ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് അപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചു കൊടുക്കുന്നത് അതിന് വേദന കൊള്ളാനായിട്ടല്ല, അതിൻ്റെ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഇത് വെച്ച് തന്നെ നമുക്ക് ഫസ്റ്റിലെ ചെയ്ത് നമുക്കത് നല്ല രീതിയിൽ തന്നെ കരിഞ്ഞായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കുടയുന്നുണ്ടെങ്കിലും അതിൻ്റെ
മൂക്കിൽ കുറച്ചൊക്കെ ഉണ്ട്. അപ്പം അതിനിപ്പം ഇരിക്കട്ടെ. എന്നിട്ട് പതുക്കെ നമുക്ക് മൂക്കിലത് മാറിയതിനു ശേഷം കണ്ണിനുള്ള ട്രീറ്റ്മെന്റിന് നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കഴിയും. ഇതിപ്പോ കുടഞ്ഞതിന്റെ പകുതിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തിരികെ കൂട്ടിലോട്ട് ഇടാം. കൂട്ടിലോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് കൂടൊക്കെ ഒന്ന് നമുക്ക് ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്യാം. നമ്മള് കൂട്ടിന്റെ ഉള്ളിൽ എന്തായാലും ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വിരിക്കുകയാണ്. കാരണം നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് എന്തായാലും നമ്മളിപ്പോ നമ്മുടെ കൂടില് ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മുടെ പറവയുടെ മൂക്കിപ്പം ഇങ്ങനെയാണ്. ഇതാ കണ്ടോ, എന്തായാലും പതുക്കെ നമുക്ക് വിടാം. ഓക്കെ, അപ്പോ പറവയും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം പിടിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അസുഖം എന്ന് പറഞ്ഞത് പോട്സ് എന്ന് പറഞ്ഞ അസുഖമാണ്. എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു പറവയെ നമ്മൾ കുറച്ച് ദിവസം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കണം. നല്ല കിഡ്ലിനായിട്ടുള്ള ഒരു പറവയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പൊളിക്കാം ഗൈസ്. എന്തായാലും ഇതിനെ കിഡ്ലനാകെ തന്നെ നമുക്ക് എടുക്കണം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞനാണ് ഇതെന്ന് പറയുന്നത്. എന്തായാലും നമുക്കിനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കണ്ട് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ മഴക്കാലങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂടിൻ്റെ ക്ലീനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും മെയിനായിട്ട് നമ്മൾ അവിടെ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുത്തത്. എന്തായാലും നമുക്കിനിയിപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഫുള്ളും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തായാലും അതും വരും ദിവസങ്ങളിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരെ നമുക്ക് എന്തായാലും കിഡിലനായിട്ട് തന്നെ നമ്മുടെ പറവയൊക്കെ പറത്തിറക്കണം. ഒരുപാട് പറവകളൊക്കെ നമുക്കിനിയിപ്പം പറത്തിറക്കാനായിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇനി നമ്മുടെ കാലില് ജഡായിട്ടുള്ള പറവയ്ക്ക് നമുക്കൊരു പെൺപറവേനെ കൂടെ വാങ്ങണം. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ വരും ദിവസങ്ങളിലൊക്കെ കാണാം. എന്തായാലും നമ്മുടെ ഇതിൽ പറത്തിറക്കാനായിട്ട് ഒരുപാട് പറവയും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ട്രെയിൻ ചെയ്തൊക്കെ എടുക്കണം. വരും ദിവസങ്ങളിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.